നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന പരീക്ഷണം ഒരു പിൻഹോൾ ക്യാമറ. ഒരു പിൻഹോൾ ക്യാമറ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബോക്സ്, ട്രേസിംഗ് പേപ്പർ ഇല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ എണ്ണ തേക്കുക, ഒരു കാൻഡിൽ, പിന്നെ ഷാർപ്പ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നീഡിൽ. ഞങ്ങളുടെ കയ്യിൽ ട്രേസ് പേപ്പറിലെത്തുന്നതിനാൽ ഞങ്ങൾ ഒരു സാധാരണ വൈറ്റ് പേപ്പറിൽ എണ്ണ തേച്ചിട്ടാണ് ട്രേസിംഗ് പേപ്പർ ഉണ്ടാക്കിയത്. ഒരു ട്രേസ് പേപ്പർ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ട്രേസ് പേപ്പർ ഇല്ല, അപ്പം നമ്മൾ വൈറ്റ് പേപ്പറിൽ വെളിച്ചെണ്ണ തേക്കും. ഏതെങ്കിലും എണ്ണ തേച്ചാലും മതി. നിർബന്ധമൊന്നുമില്ല. എടുത്തിട്ടേ നല്ലോണം വെളിച്ചെണ്ണ തേക്കുക, എണ്ണ തേക്കുക. എണ്ണ തേക്കുമ്പോൾ അത് ട്രാൻസ്പാരൻ്റ് ആവും, മനസ്സിലായോ? നമ്മൾ മൂന്ന് തരത്തിലുള്ള സബ്സ്റ്റൻസിനെ പറ്റി പഠിച്ചിട്ടില്ലേ ലൈറ്റിന്റെ കേസിൽ? ട്രാൻസ്പാരന്റ്, ട്രാൻസ്ലൂസന്റ് ആൻഡ് ഒപ്പേക്. ഇത് ട്രാൻസ്ലൂസന്റ് ആണാവും അല്ലേ? ട്രാൻസ്പാരന്റ് അല്ല, ഇത് ട്രാൻസ്ലൂസന്റ് ആവും. കാണാൻ പറ്റും, പക്ഷെ അത്ര ക്ലിയർ ആയിട്ട് മതി. ഇവിടെ ഇരുന്ന് ഒന്ന് ഉണങ്ങട്ടെ കേട്ടോ, രണ്ട് മിനിറ്റ് അവിടെ ഒന്ന് ഉണങ്ങട്ടെ. അടുത്തായിട്ട് നമുക്ക് ഈ പെട്ടി കണ്ടത്, ഈ പെട്ടി. ഈ പെട്ടിയിൽ നമ്മൾ ഈ അറ്റത്തായിട്ട് നമുക്ക് ഒരു ഓട്ട ഈ സൈഡിലിടാം. അതാണ് നമ്മുടെ ക്യാമറയുടെ ലൈറ്റ് കടന്നു വരുന്ന സ്ഥലം. നമ്മൾ കോമ്പസ് വെച്ചിട്ട് ഈ അറ്റത്ത് നമുക്കൊരു ഓട്ട ഇടാം കേട്ടോ. ഇപ്പോൾ കണ്ട, നമ്മൾ ആ ഹോൾ ഇവിടെ കറക്റ്റാക്കിയിട്ടുണ്ട്. പാകത്തിനുള്ള വലിപ്പത്തിലുള്ള ഹോൾ നമ്മളിവിടെ ഈ അറ്റത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് എൻ്റെ അങ്ങേ പുറത്ത് ട്രേസ് പേപ്പർ ഒട്ടിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇമേജ് ഉണ്ടാവണമെന്ന്. അടുത്തായിട്ട് നമുക്ക് എണ്ണ പുരട്ടിയ കടലാസ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ് അറ്റത്ത് ഇവിടെ നമുക്ക് ഒട്ടിക്കണം. ഇതാണ് നമ്മുടെ സ്ക്രീനായിട്ട് ആക്ട് ചെയ്യും. ഇത്തിരി വലുപ്പം കൂടുതലാണ്, കട്ട് ചെയ്ത് ശരിയാകുക അല്ലേ. അത് ഇനി നമുക്ക് തൊട്ടിക്കാം കേട്ടോ. നമ്മുടെ ട്രേസ്ഡ് പേപ്പർ അല്ല, വെളിച്ചെണ്ണ എണ്ണ വരട്ടെ കടലാസ് ഈ അറ്റത്ത് നമുക്ക് ഫിക്സ് ചെയ്യണം. റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്യാം, നല്ലത് ഒട്ടിക്കണം എന്നൊക്കെയുണ്ട്. നമുക്ക് റെഡിയായി. നമ്മുടെ ഇതാണ് നമ്മുടെ, ഇവിടെയാണ് നമ്മളുടെ ഇമേജ് കാണാൻ പോകുന്നത്, മനസ്സിലായോ? ഇവിടെ ഒന്ന് നോക്ക്, ഇവിടെ നമുക്ക് ഇമേജ് കാണും. ഇവിടെയാണ് നമ്മൾ ഹോൾ ഇട്ടിരിക്കുന്നത്. ഈ ബോക്സ് മൊത്തം ഇപ്പം നമ്മളൊരു ക്യാമറ പോലെ ആക്ട് ചെയ്യും, മനസ്സിലായോ? നമുക്ക് എങ്ങനെയാണ് ഇമേജ് കിട്ടുന്നത് നോക്കാം. ഇമേജ് നമുക്ക് കത്തിച്ചിട്ട് ഇതാണ് നമ്മൾ എൻ്റെ ഇമേജ് നമ്മൾ കിട്ടിക്കാൻ നോക്കുന്നുണ്ടോ. അതായത് നമ്മൾ ഈ ക്യാമറയിൽ നമ്മളിവിടെ ഒരു ഹോൾ ഇട്ടിട്ടില്ലേ, ഈ ഹോള് ഈ കാൻഡിൽ ഫ്ലെയിമിൻ്റെ നേരെ നിർത്തിയിട്ട് ആ ഫ്ലെയിമിൻ്റെ ഇമേജ് നമുക്ക് നമ്മുടെ സ്ക്രീനുണ്ടല്ലോ അതിൽ കിട്ടുന്ന നോക്കാം കേട്ടോ. ഉണ്ട് വായ ഇത് പൊക്കിയിട്ട് കണ്ട കണ്ട ഇമേജ് കാണണ്ട. കണ്ട അതിൻ്റെ നേരെ പിടിച്ചാൽ കണ്ട നല്ല ഷാർപ്പായിട്ട് വരും കണ്ട. കുറച്ചുകൂടി അടുപ്പിച്ചാൽ ഫോക്കസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ലെൻസ് പോലെയാണ് ഇത് ആക്ട് ചെയ്യണത്. ആ ഹോൾ ഒരു കോൺവെക്സ് ലെൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യണത്. അപ്പം നമ്മൾ ഓബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇമേജ് നല്ലപോലെ ഷാർപ്പായിട്ട് കിട്ടും. കണ്ടോ, മോൾക്ക് കാണണ്ട. ഇതാണ് നമ്മുടെ പിൻ ഹോൾ ക്യാമറ, മനസ്സിലായോ? ഇനി എന്താണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഒന്നും കൂടി അച്ഛൻ പറഞ്ഞുതരാം. പിൻ ഹോൾ ക്യാമറയുടെ പ്രവർത്തനം ഒന്ന് വിശദീകരിക്കാം. ഓ, വിശദീകരിക്കാലോ. നമുക്കൊരു ഡയഗ്രാം വരച്ചിട്ട് എങ്ങനെ പിൻ ഹോൾ ക്യാമറ ഒരു ലെൻസ് എത്താമെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഒരു കോൺവെക്സ് ലെൻസ് എടുക്കുക, ഇന്നൊരു കോൺവെക്സ് ലെൻസിനെ സാധാരണ എങ്ങനെയാണ് വരയ്ക്കുക? ഇതാണ് കോൺവെക്സ് ലെൻസ്. ഉണ്ടോ? ഏ ഇവിടെ വാ, ഇവിടെ നല്ല കാണുമ്പോൾ ഇതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ്. ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ടാവും. ഇതിന് കോൺവെക്സ് സർഫസ് എന്നാണ് പറയുക, രണ്ട് സർഫസ് ഉണ്ടാവും.
ഇത് കൂടുതലും ആക്സിസ് ഉണ്ട്. ഇതിൽ കൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ ലൈറ്റിന് റിഫ്രാക്ഷൻ എന്നുള്ള സംഭവം ഉണ്ടാവുക. അങ്ങനെയാണ് ഇമേജ് ഉണ്ടാവുന്നത്. അപ്പോൾ മോള് വലിയ ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഇതിലേക്ക് ലൈറ്റ് റേസ് ഇങ്ങനെ പാരലായിട്ട് രണ്ട് ലൈറ്റ് റേസ് വന്നാൽ ഇതിനെ പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ് നമ്മൾ വിളിക്കുക. പാരലായിട്ട് രണ്ട് ലൈറ്റ് റേസ് വന്നാൽ അവർ ലെൻസിൽ കൂടെ കടന്നു പോയിട്ട് ഈ പ്രിൻസിപ്പൽ ആക്സിസ് ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും. അതാണ് അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. മനസ്സിലാണോ? പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ലൈറ്റ് റേസ് വന്നാൽ ലൈറ്റ്സ് കൂടെ കടന്നു പോയിട്ട് ഇവിടെ ഒരു പോയിന്റിൽ വന്നിട്ട് പ്രിൻസിപ്പൽ ആക്സിന് വന്നിട്ട് കൂട്ടിമുട്ടും എന്ന് നമ്മൾ അതിൻ്റെ ഫോക്കസ് എന്ന് വിളിക്കും. ഈ ലെൻസിൻ്റെ പ്രത്യേകത എന്താ അറിയുമോ? ഇതിൽ ഇമേജ് ഉണ്ടാകുന്ന പൊസിഷൻ. അപ്പം നമ്മൾ കാണിച്ചത് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന റേസ് അല്ലേ. ഈ റേസ് പാരലായിട്ട് വരണമെങ്കിൽ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ ഇരിക്കണം. ഇൻഫിനിറ്റിയിൽ ഇരുന്നാൽ മാത്രമേ ലൈറ്റ് റേസ് ഇങ്ങനെ വരുള്ളൂ. പക്ഷേ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ മാത്രമല്ല പല പൊസിഷനിലും വരാം. ഇൻഫിനിറ്റി മുതൽ ഇതിൻ്റെ സെൻറ്റർ വരെ, ഇതിൻ്റെ സെൻറ്ററിനെ നമ്മൾ ഒപ്റ്റിക് സെൻറ്ററിനെ വിളിക്കുക, ലെൻസിൻ്റെ സെൻറ്ററിനെ. ഈ ഇൻഫിനിറ്റി മുതൽ ഒപ്റ്റിക് സെൻറ്റർ വരെ പല പൊസിഷനിൽ നമുക്ക് ഒബ്ജക്റ്റിനെ വെക്കാൻ പറ്റും. അതനുസരിച്ച് ഇമേജിൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറി മാറി വരും. മനസ്സിലാവില്ലേ? സാധാരണ നിലയ്ക്ക് ഇതിൽ ഒരു പൊസിഷൻ വെച്ച് ബാക്കി എല്ലാ പൊസിഷനും കിട്ടുന്ന ഇമേജ് തല കീഴാണ് കിട്ടുക. ഇൻവെർട്ടഡ് ഇമേജ് എന്ന് പറയും. നമ്മൾ അവിടെ ഇമേജ് കണ്ടപ്പോൾ മെഴുകുതിരയുടെ ഫ്ലെയിം തല കീഴായിട്ടല്ലേ കണ്ടത്. അതിന് കാരണം ഒരു പൊസിഷൻ ഒഴിച്ചിട്ട്, അതായത് ഫോക്കസിൻ്റെയും ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഇടയിൽ വെച്ച ഒഴിച്ച് വേറെ എവിടെ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചാലും ഇമേജ് തല കീഴായിട്ട് ഇൻവെർട്ടഡ് ആയിട്ടുള്ള റിയൽ ഇമേജാണ് കിട്ടുക. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കിട്ടും. അതാണ് നമുക്ക് അവിടെ സ്ക്രീനിൽ കിട്ടിയത്. അപ്പോൾ റിയൽ ആൻഡ് ഇൻവെർട്ടഡ് ഇമേജാണ് കോൺടാക്ട് ലെൻസിൽ കിട്ടുക. അതാണ് നമുക്ക് അവിടെ തല കീഴായിട്ട് ഇമേജ് കിട്ടാനുള്ള കാരണം. നമുക്ക് മനസ്സിലായോ? ഈ പരീക്ഷണം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഉടനെ തന്നെ വേറൊരു പരീക്ഷണവുമായി ഞങ്ങൾ എത്തും. ബൈ.